ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. തങ്ങളുടെ പുസ്തകം 17 അധ്യായം നാം പരിശോധിക്കുമ്പോൾ നമുക്കവിടെ യഹൂദ രാജാവായ യഹോഷഫാത്തിനെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 17 അധ്യായത്തിൻ്റെ 5 വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കവിടെ ഇപ്രകാരം കാണുവാൻ കഴിയും: യഹോവ അവന് രാജ്യത്വം ഉറപ്പിച്ചു കൊടുത്തു. എല്ലാ യഹൂദായും യഹോഷഫാത്തിനെ കാഴ്ച കൊണ്ടുവന്നു. അവന് ധനവും മാനവും വളരെ ഉണ്ടായി. അവൻ്റെ ഹൃദയം യഹോവയുടെ വഴികളിൽ ധൈര്യപ്പെട്ടു. അപ്പോൾ 17 അധ്യായത്തിൻ്റെ 5 6 വാക്യമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. എന്തുകൊണ്ടാണ് യഹോഷഫാത്ത് രാജാവിൻ്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിച്ചതൊക്കെയും ദൈവം അവന് നൽകിയത്? ദൈവം അവൻ ആഗ്രഹിച്ച ധനവും മാനവും സമ്പത്തും ഒക്കെ കൊടുക്കുവാനായിട്ട് ഉണ്ടായ പ്രധാന കാരണം രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 17 അധ്യായത്തിൻ്റെ 3-4 വാക്യം പരിശോധിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. 3 അധ്യായത്തിൽ ഇപ്രകാരമാണ് കാണുന്നത്: യഹോഷഫാത്ത് തൻ്റെ പിതാവായ ദാവീദിൻ്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തൻ്റെ പിതാവിൻ്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രായേലിലെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ യഹോഷഫാത്തിന് രാജ്യം സ്ഥിരമായപ്പോൾ ഒരുപക്ഷെ യഹോഷഫാത്തിന് തൻ്റെ പൂർവികരുടെ നടന്നതുപോലെ ബാൽ വിഗ്രഹങ്ങളെ സേവിക്കാമായിരുന്നു, അല്ലെങ്കിൽ ദാവീദിൻ്റെ വഴികളിൽ നടക്കാതെ ദൈവത്തിന് ഇഷ്ടമുള്ള വഴികളിൽ നടക്കാതെ തൻ്റെ ഇഷ്ടപ്രകാരം തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാമായിരുന്നു. എന്നാൽ യഹോഷഫാത്ത് അപ്രകാരം ചെയ്യാതെ ദാവീദ് എങ്ങനെയാണോ, അതായത് ദാവീദിനെ ദൈവം വിളിച്ച് വേർതിരിച്ച സമയത്ത് ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായിരുന്നപ്പോൾ ദാവീദ് എങ്ങനെയാണോ യഹോവയെ സേവിച്ചത്, അതുപോലെ യഹോഷഫാത്തും യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ, അതായത് ബാൽ വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ള രാജാക്കന്മാരെ പോലെ ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ യഹോവയിൽ മാത്രം ആശ്രയിച്ചതുകൊണ്ട് ദൈവം യഹോഷഫാത്തിന് അവൻ ആഗ്രഹിച്ചതിനേക്കാൾ ഉപരി ധനവും മാനവും പുരാതന സമ്പത്തും ഒക്കെ നൽകുവാനായിട്ടിടയായി. ക്രിസ്ത്യരായ നമ്മുടെ ആത്മീക ജീവിതം പലപ്പോഴും ഇതുപോലെയാണ്. ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതമാകട്ടെ, ഭൗതിക ജീവിതമാകട്ടെ, നമ്മുടെ വിദ്യാഭ്യാസ ജീവിതമാകട്ടെ, എവിടെ നമുക്ക് ഒരു ചേഞ്ച് ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാലും നമ്മുടെ ആശ്രയം എപ്പോഴും ദൈവത്തിലായിരിക്കണം. ഒരുപക്ഷെ നമുക്ക് ആശ്രയിക്കാൻ പല വഴികളും നമ്മുടെ മുമ്പിൽ ഓപ്പണായി വരാം, പല ഡോഴ്സ് ഓപ്പണായി വരാം. എന്നാൽ അതൊന്നും ഒരിക്കലും പെർമനൻ്റ് അല്ല. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മുടെ പാദങ്ങളെ സ്ഥിരമാക്കും. അതുകൊണ്ടാണ് വിശുദ്ധ വേദ പുസ്തകം നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നത്: പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാദങ്ങളെ നേരെയാക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. ജീവിതത്തിൽ ദൈവം എത്ര ഉയർത്തിയാലും എത്ര അപ്സ് ആൻഡ് ഡൗൺസിലൂടെ നമ്മൾ കടന്നു പോയാലും നമ്മുടെ ആശ്രയം യഹോഷഫാത്തിനെ പോലെ എപ്പോഴും ദൈവത്തിലായിരിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു.